ം ബംഗളൂരു കേസിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൾ നാസർ മദനിയെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ന്യായീകരിച്ചതിൽ ലജ്ജിക്കുന്നുവെന്ന് മാധ്യമപ്രവർത്തകൻ വിനു വി ചോൺ വിദ്വേഷം വളർത്തുന്നവർക്കെതിരെ നടപടിയോ പി സി ജോർജ് ഇരന്തുവാങ്ങിയ അറസ്റ്റോ എന്ന ക്യാപ്ഷനിൽ സംഘടിപ്പിച്ച ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചയിലായിരുന്നു വിനുവിന്റെ വിവാദ പരാമർശം മദനി അർഹിക്കുന്നയിടത്തു തന്നെയാണ് എത്തിച്ചേർന്നതെന്നും വിനു പറഞ്ഞു അബ്ദുൾ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാനും കേട്ടിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ വിചാരണ തടവുകാരൻ എന്ന നിലയിൽ ദീർഘകാലം ജയിലിൽ പാർത്തയാളെന്ന നിലയിൽ പലപ്പോഴും പല ചർച്ചകളിലും മദനിയെ ന്യായീകരിച്ചതിന്റെ പേരിൽ ഞാനും ലജ്ജിക്കുന്നു കാരണം ഒരു സമൂഹത്തെ ഇത്രമാത്രം ഭിന്നിപ്പിക്കുന്ന വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തിയ മദനി അർഹിക്കുന്നയിടത്തു തന്നെയാണ് എത്തിച്ചേർന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് 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 ജീവിച്ചോ എന്ന് വെല്ലുവിളിക്കുന്നവർ അബ്ദുൽ ിയുടെ അവസാന കാലത്തെയെങ്കിലും ഓർക്കണം എന്നായിരുന്നു ഏഷ്യൻ ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചസ് അവസാനിപ്പിച്ചുകൊണ്ട് വിനു വിജോൺ പറഞ്ഞത് കിലാഫത്ത് ആണ് ഇന്ത്യയിൽ രൂപീകരിക്കണമെന്ന് പറയുന്നവൻ മതഭ്രാന്തനാണെന്നും അതിനൊരു സംശയമില്ല ഇത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച പൗരന്മാരുടെ രാജ്യമാണ് ഖിലാഫത്ത് ഉണ്ടാക്കാനുള്ള രാജ്യമല്ല അത്തരം മതഭ്രാന്തന്മാർക്കുള്ള മറുപടിയാണോ ജോർജിന്റെ ഭ്രാന്തെന്നും വിനു ചോദിച്ചു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എം ആർ അഭിഭാഷകൻ അഭിലാഷ് ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെന്നടി കരിമ്പിൻകാല അധ്യാപകൻ അഷ്റഫ് കടക്കൽ എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് മതവിദ്വേഷ പ്രസംഗ കേസിൽ അറസ്റ്റിലായ പി സി ജോർജിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വൈദ്യ പരിശോധനകൾക്ക് ശേഷം പി സി ജോർജിനെ പൂജാപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും പി സി ജോർജിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു എ ആർ ക്യാമ്പിലെത്തിച്ച പി സി ജോർജിന് ബി ജെ പി പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തിയിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് മര്യാദയില്ലാത്ത നടപടിയാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞു അതിഭീകരമായുള്ള വിദ്വേഷ പ്രചരണം ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ നടത്തുന്നുണ്ടെന്നും സർക്കാർ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ജോർജിന് പിന്തുണ നൽകുന്നത് നട്ടലുള്ള ഒരുത്തനായതുകൊണ്ടാണെന്നാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിൽ അവിലും മലരും വാങ്ങി വെക്കേണ്ടി വരുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചെത്തുമെന്ന ഉറപ്പ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇല്ലാതായെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ്